ബീറ്റ് എക്സ് പി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സിഗ്മ എന്ന് പറഞ്ഞൊരു മോഡൽ സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ബോക്സ് നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ബോക്സ് വന്നിരിക്കുന്നത്. വളരെ ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ബോക്സ് വന്നിരിക്കുന്നത്. ബോക്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഈ പറഞ്ഞ സിഗ്മ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു സൈഡിലും സിഗ്മ എന്ന് പറഞ്ഞ ടൈറ്റിൽ കാണുന്നുണ്ട്. നമ്മളിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള റോസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ ടൈപ്പാണ്. സോ കൂട്ടത്തിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഒരു കളറായിട്ട് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. ഞാൻ ഈ ഒരു വാച്ച് പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെറും 999 rupees കൊടുത്തിട്ടാണ്. അതായത് 999 rupees, 1000 rupees ഒരു രൂപ കുറവെന്ന് പറയാം. സോ ആ ഒരു പ്രൈസ് മണിയിൽ ഈ ഒരു വാച്ച് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബാഡ്ജിങ് നോക്കുകയാണെങ്കിൽ 1.38 ലാർജ് HD ഡിസ്പ്ലേ ആണ്. 60Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഓപ്ഷനും വരുന്നുണ്ട്. സോ ഈ 60Hz എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം വളരെ സ്മൂത്തായിട്ടായിരിക്കും നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ വർക്കാവുന്നത്. അതുപോലെ തന്നെ ഇത് HD ഡിസ്പ്ലേ അല്ല, ആമുലെ ഡിസ്പ്ലേ അല്ല എന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഈ ഒരു വാച്ചിനുണ്ടായിരിക്കും. സോ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. സോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊരു ഇവരുടെ ബ്രാൻഡിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഒരു സ്കാൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റിനെ ഒരു ഡീറ്റെയിൽസ് അറിയാനുള്ള യൂസർ മാനുവൽ, ഇതുപോലെ ഒരു ഷീറ്റാണ് കൊടുത്തേക്കണം. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് വൗച്ചർ പോലെ ഒരു 500 rupees തന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ബീറ്റ് എക്സ്പീയുടെ പർച്ചേസിനത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ബട്ട് എല്ലാ ഒരു രീതിയിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ചില ഓഫറുള്ള പ്രൊഡക്റ്റിലൊന്നും ഇത് വർക്കാവില്ല എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഒരു പറ്റിക്കലാണ്. അതുപോലെ തന്നെ നമുക്കൊരു വാറണ്ടി കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബീറ്റ് എക്സ്പീയുടെ. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു വാറണ്ടി കാർഡ് തീർച്ചയായിട്ടും അതിൽ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വാറണ്ടി കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചാർജിങ് കേബിളൊന്ന് നോക്കാം. ചാർജിങ് കേബിള് അത്യാവശ്യം ലെങ്ത്ത് ആയിട്ടുള്ള ഒരു ചാർജിങ് കേബിളാണ്. സോ കേബിളിൻ്റെ തട്ടത്ത് നമുക്ക് മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു ചാർജിങ് കേബിൾ ജസ്റ്റ് വാച്ചിൻ്റെ പുറകിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചാർജ് ആവുന്നുണ്ടായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വാച്ച്. സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു വാച്ച്. നമ്മൾ റോസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ പാറ്റേൺ ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. സോ വാച്ചിൻ്റെ പുറത്തുനിന്നുള്ള ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു വാച്ചാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം ഈ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രാപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റബ്ബറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ പക്ക ലോക്കൽ ആയിട്ടുള്ള റബ്ബറല്ല. നമ്മളത് കയ്യിൽ പിടിച്ചാൽ തന്നെ ആ ഒരു പ്രീമിയം ലുക്ക് ഉണ്ടായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബീറ്റ് എക്സ് പി എന്നുള്ള ആ ഒരു ബ്രാൻഡിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുറകുനിന്ന് നോക്കി കഴിഞ്ഞാലും വളരെ ഫിനിഷിംഗ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്ട്രാപ്പ് നമുക്ക് തന്നെ മാനുവലി ഊരിയിട്ട് ഇത് ക്ലിപ്പ് ചെയ്തിട്ട് ഊരിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. പുറകിൽ നമുക്ക് സെൻസേഴ്സ് കാണാം. അതുപോലെ തന്നെ ബീറ്റ് എക്സ് പിയുടെ ഒരു ബ്രാൻഡിങ് കാണാം. നമ്മുടെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലോക്ക് ചെയ്യുന്ന സ്ഥലത്തും ബീറ്റ് എക്സ് പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ നെയിം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗം ഇത് ഒരു മെറ്റലല്ല ഗൈസ്. കാണുമ്പോൾ ഒരു മെറ്റൽ ഫിനിഷ് പോലെയാണ് അവർ അവരുടെ ആഡിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇത് ആക്ച്വലി ഇതൊരു പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു പ്ലാസ്റ്റിക് നമുക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ നേരിട്ടിട്ട് അതൊരു പ്ലാസ്റ്റിക് തന്നെയാണെന്നുള്ളൊരു ചെറിയൊരു തോന്നൽ നമുക്ക് ഇടയ്ക്ക് വരാം. അതെനിക്കൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നി. ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ പ്യുവർലി ബ്ലാക്ക് കളറായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. കണ്ടു കഴിഞ്ഞാൽ ആമുലെ ഡിസ്പ്ലേ എന്ന് തോന്നും. പക്ഷേ ഇതൊരു ആമുലെ ഡിസ്പ്ലേ അല്ല, അതൊരു HD ഡിസ്പ്ലേയാണ്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ബീറ്റ് എക്സ് പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് വരും. സോ നമുക്ക് നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഈ ഒരു QR കോഡ് വഴി നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. സോ വാച്ച് പാറ്റേൺസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഡിഫറെൻ്റ് വാച്ച് പാറ്റേൺസ്, ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വാച്ച് പാറ്റേൺസ്. ബീറ്റ് എക്സ് പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡിഫറെൻറ്റ് വാച്ച് ഡിസ്പ്ലേസ് വളരെ ഭംഗിയോടുകൂടിയിട്ടാണ് അവർ ഇറക്കാറുള്ളത്. സോ ഈ ഒരു ക്രൗണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡിസ്പ്ലേ അവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ മൊബൈൽ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ നമ്മുടെ ഫോട്ടോസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. മൊബൈലിൽ ബീറ്റ് എക്സ് പി എന്ന് പറഞ്ഞിട്ടുള്ള ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് അതിൽ ചേഞ്ച് സ്ക്രീനിൻ്റെ അവിടെ കസ്റ്റം ഫേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിലുവഴി നമുക്ക് ഈ ഒരു ഫേസ് മാറ്റാവുന്നതാണ്. സോ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ആമുലോയിഡ് അല്ലെങ്കിലും നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഞാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്കൊരു അഷുറൻസ് തരാം, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഇനി വാച്ചിൻ്റെ സെറ്റിങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലെ ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്ന സെറ്റിങ്സുകൾ കാണാൻ സാധിക്കും. സോ മെയിനായിട്ടുള്ള സെറ്റിങ്സ് സ്പോർട്ട് മോഡ്സ് ഉണ്ട്, റെക്കോർഡ് ചെയ്യാം, ഡയൽ, ഹാർട്ട് റേറ്റ്, ആക്ടിവിറ്റി, സ്ലീപ്പ്, പ്രഷർ, സ്ട്രെസ്, SPO2, അലാം, നോട്ടിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ സെറ്റിങ്സുകളും ഇതിൽ കാണാൻ സാധിക്കും. കൂടുതൽ സെറ്റിങ്സുകൾ നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ.
അപ്പോൾ നിങ്ങളിത് കിട്ടിയറണം. നിങ്ങൾക്ക് ബീറ്റ് എക്സ് പി ആക്റ്റീവ് എന്നോ അല്ലെങ്കിൽ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതുവഴി യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ മോളിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചില ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫോൺ സൈലൻ്റ് ആക്കേണ്ട ഓപ്ഷൻസ്, അതുപോലെ തന്നെ ടോർച്ചിൻ്റെ ഓപ്ഷൻസ്, ചെറിയ സെറ്റിംഗ്സ് കീ, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ പീക്ക് ലെവൽ ബ്രൈറ്റ്നസ്, അത്യാവശ്യം ലൈറ്റിംഗ് കണ്ടീഷനിൽ നമുക്കിത് ഈ ഒരു രൂപത്തിലാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാനുള്ളതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സെറ്റിംഗ്സ് കാണാം. നമുക്ക് വേണമെങ്കിൽ മ്യൂസിക് കൺട്രോൾ ചെയ്യാവുന്നതാണ് ഇതിൽ, അങ്ങനെയുള്ള സെറ്റിംഗ്സുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ ഒരു വാച്ചിൻ്റെ ഈ ഇത്രയും പോസിറ്റീവ് സൈഡിൽ എനിക്ക് പറയാനുള്ള നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു LED ഡിസ്പ്ലേ, HD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്ലീഡ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം അതിൻ്റെ ടോപ്പ് സൈഡിൽ ഈ ഒരു ഇഷ്യൂ മാത്രമാണ് എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയത്. അത് നമ്മുടെ സാധാരണ LED ഡിസ്പ്ലേയിലൊക്കെ ഒരു LCD ഡിസ്പ്ലേയിലൊക്കെ ഒരു പ്രോബ്ലം തന്നെയാണ്. അതുപോലെ തന്നെ ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് ബാക്ക് ലൈറ്റ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യാൻ പറ്റും. AMOLED ഡിസ്പ്ലേയിലാണെങ്കിൽ അത് വരില്ല. ഇവിടെ ഈ ഒരു ബ്ലീഡ് വരുന്നുണ്ട്. സോ ഈ ഒരു ബ്ലീഡ് നോർമലി ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്കതൊരു ഡിസ്കംഫർട്ട് ആണെങ്കിൽ നിങ്ങൾക്കത് റീപ്ലേസ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ടോപ്പിൽ കാണുന്ന ഈ ഒരു ബ്ലീഡ് ചെറുതായിട്ട് കുറച്ചുകൂടി ഉള്ളിൽ പോയിട്ട് അല്ലെങ്കിൽ സൈഡിലൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് അത്ര ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വാൾ പേപ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയമില്ല, നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ ഇങ്ങനത്തെ സ്ക്രീനിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അതായത് സെറ്റിംഗ്സിൻ്റെ സ്ക്രീനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു സംഭവം മാത്രമാണ് നമുക്ക് ഇതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കിയെല്ലാം തന്നെ ഈ ഒരു വാച്ച് അടിപൊളിയാണ്. കാരണം വെറും 999 എന്ന് പറഞ്ഞ ഒരു പ്രൈസിങ്ങിൽ ഈ ഒരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. എനിക്കൊന്നും പറയാനില്ല, കയ്യുമ്പോൾ കിട്ടിയാലൊക്കെ ഒരു പ്രീമിയം ഫീലാണ്. കൂടുതൽ ഈ ഒരു കളറ് മേ ബി ലേഡീസ് ആയിരിക്കും യൂസ് ചെയ്യുക. സോ ഇതിൻ്റെ തന്നെ സിൽവർ കളർ, അതുപോലെ തന്നെ ബ്ലൂ കളറ്, ബ്ലാക്ക് കളറൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബ്ലാക്കൊക്കെ നല്ല രീതിയിൽ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ സിൽവർ കളറാണെങ്കിലും കുറച്ചുകൂടി പ്രൊഫഷണൽ ലുക്ക് ഉണ്ട്. സോ എന്തായാലും ഈ ഒരു വാച്ചിൻ്റെ റിവ്യൂടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു ബ്ലീഡിങ് ഒരു പ്രശ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിത് ഫോണായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ്സിൻ്റെ സമയത്ത് വാച്ചോ ഫോണോ ഒന്നും ചെയ്യരുത്. കാരണം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം സ്റ്റക്കായി പോകും. സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പണിയാണ്. അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇത് ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും, ഫോണിൽ പാട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫോണിലെ റിംഗ്ടോൺ കൺട്രോൾ ചെയ്യാം, നമുക്ക് കോളിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. സോ കോൾ വന്നു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കോൾ റെക്കോർഡ് ക്ലാരിറ്റി, സോറി കോൾ ചെയ്യാനുള്ള ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. സോ അതൊക്കെ ഇതിൻ്റെ നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കട്ടെ. ഇതുപോലുള്ള നല്ല ടെക് റിവ്യൂസിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.